Hello friends, ഇത് ആരോ പാണത ടിവി ആട്ടെ ഇത് കണ്ടോ വെബ്സൈറ്റും കട്ട് ചെയ്തിരിക്കുക അത് കട്ട് ചെയ്തിരിക്കുന്ന നോക്കി മൊത്തത്തിൽ കട്ട് ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞു ഇത് എന്താ ഏതാന്ന് അറിയാതെ ഏത് പരിപാടി ചെയ്ത് ആരോ കട്ട് ചെയ്യാൻ പറഞ്ഞു എവിടുന്നോ കണ്ട് അതങ്ങ് ചെയ്ത് ഇത് നോക്കി അത് ആവശ്യമുള്ളതും കട്ട് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റും കട്ട് ചെയ്തിട്ടിരിക്കുക ഇതിൻ്റെ റൈറ്റ് സൈഡ് കണ്ട റൈറ്റ് സൈഡും കട്ട് ചെയ്തിട്ടിരിക്കുക ഇത് കണ്ട അപ്പോൾ ഇതൊരാൾ പണിതതിൻ്റെ ബാക്കിയാണ് നമുക്കിതൊന്ന് പണി നോക്കാം റെഡി ആകുമെന്ന് അറിയണമല്ലോ ഓക്കെ ഇത് ചെയ്യേണ്ട ഫസ്റ്റിലെ ഉണ്ടെന്ന് അറിയാം ഇതിനകത്ത് ഈ കട്ട് ചെയ്തെല്ലാം റീസോൾഡർ ചെയ്യണം അതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് നമുക്ക് ക്യാമറ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല രണ്ടാമത് റീസോൾഡർ ചെയ്തിട്ട് ആദ്യം മുതൽ നമുക്ക് തുടങ്ങണം റീസോൾഡർ ചെയ്യുമ്പോൾ ആദ്യം എന്നാ കംപ്ലൈൻ്റ് എന്ന് കാണിക്കണം മ്യൂട്ടിങ് സപ്ലൈ വോൾട്ടേജ് മ്യൂട്ടിങ് ആണോ അല്ലെങ്കിൽ ഡബ്ലിങ് ആണോ അപ്പോൾ ആദ്യത്തെ മെയിൻ കംപ്ലയിൻ്റ് എന്നാണ് നമുക്കറിയണം എന്നിട്ടേ നമുക്ക് ഇതിലിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ ചെയ്യാൻ പോണത് ഇത് രണ്ടാമതെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും റീസോൾഡർ ചെയ്യാൻ പോകും കാരണം സാംസങ് പണിയുന്ന രീതിയല്ല എൽ ജി പണിയുന്നത് എൽ ജിക്ക് വേറെ രീതിയാണ് ഇതിനകത്ത് പെയറിങ് വ്യത്യാസമുണ്ട് നമ്മുടെ സാംസങ് പാനലിനെ അപേക്ഷിച്ച് ഇത് നല്ല വ്യത്യാസമുണ്ട് സാംസങ് പാനൽ ചെയ്യുന്ന രീതി ഞാൻ എൻ്റെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സാംസങ് പാനൽ ചെയ്യുന്ന രീതിയല്ല ഇത് ചെയ്യുന്നത് കാരണം ഇതിന് ഓഡിയോ വൻ വരുന്നതുകൊണ്ട് ഇതിനകത്ത് പെയറിങ്ങും എണ്ണം കൂടുതലുണ്ട് സെപ്പറേറ്റ് വി ജി എച്ച് വി ജി എൽ ഈ പാനലിനകത്ത് വരുന്നുണ്ട് സെപ്പറേറ്റ് ഓഡിയോ വൻ വരുന്നുണ്ട് സെപ്പറേറ്റ് വി ജി എൽ സെപ്പറേറ്റ് കയറി പോകുന്നുണ്ട് ബി കോം വോൾട്ട് സെപ്പറേറ്റ് വരുന്നുണ്ട് ഇതെല്ലാം സെപ്പറേറ്റഡാണ് ഓൾ ഇതിൽ ഈ പാനലിൻ്റെ പ്രശ്നം സാംസങ് പാനലിനെ അപേക്ഷിച്ച് ഈ പാനലുമായിട്ടുള്ള വ്യത്യാസം സാംസങ് പാനലിൽ നമ്മൾ വോൾട്ടേജിൻ്റെ കൂടെ തന്നെ സിഗ്നൽ മിക്സ് ചെയ്ത് കയറ്റിവിടുന്നു മനസ്സിലായ സാംസങ് പാനലിൻ്റെ പെയറിങ്ങിനകത്ത് വരുന്ന ലെവൽ ഷിഫ്റ്റർ എന്ന് പറയുന്നത് സിഗ്നൽ ആഡ് ചെയ്തിട്ടാണ് വോൾട്ടേജ് വരുന്നത് അപ്പോൾ എൽ ജി പാനലെന്ന് പറയുന്നത് സിഗ്നൽ സെപ്പറേറ്റാണ് വോൾട്ടേജും സെപ്പറേറ്റാണ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ടാണ് വരുന്നത് അതായത് ആ റെസിസ്റ്റർ കാണുന്ന ആ ആറ് കണക്ഷൻ കണ്ട ഇത് ഈ കണക്ഷൻ കണ്ട ആറെണ്ണം ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് കണക്ഷനാണ് നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്നത് അതായത് പെയറിങ് അതായത് പാനൽ സ്കാൻ ചെയ്യാൻ പോണ സിഗ്നൽ അത് ആ പെയറിങ്ങിനാണ് നമ്മൾ ഷോർട്ട് റിമൂവ് ചെയ്യുന്നത് സാംസങ് പാനലിൽ നാല് കണക്ഷനിൽ നമ്മൾ ഷോർട്ട് റിമൂവ് ചെയ്യത്തില്ല അത് ഈ അതിനകത്ത് നാലെണ്ണമാണെങ്കിൽ ഇതിനകത്ത് ആറെണ്ണമുണ്ട് അതാണ് സംഭവം എൽ ജി ആയിട്ടുള്ള വ്യത്യാസം അത് കണക്ക് തന്നെ ഈ കാണുന്ന കണക്ഷൻ കണ്ട ഇതെന്ന് പറയുന്നത് പാനൽ വർക്ക് ചെയ്യാനുള്ള സ്കാനിങ് വോൾട്ടേജൊക്കെ സ്കാനിങ് വോൾട്ടേജാണ് പാനൽ വർക്ക് ചെയ്യാനുള്ള സ്കാനിങ് വോൾട്ടേജും ഇത് പാനൽ വർക്ക് ചെയ്യാനുള്ള സ്കാനിങ് സിഗ്നലുമാണ് സെപ്പറേറ്റ് സെപ്പറേറ്റാണ് മനസ്സിലായ വി ജി എച്ച് വി ജി എൽ ഡയറക്റ്റ് പാനലിനകത്തോട്ട് കയറി പോകണം അത് കണക്ക് തന്നെ ഓഡു വൻ ഡയറക്റ്റ് പാനലിനകത്തോട്ട് പോകുന്നുണ്ട് പിന്നെ വി ജി എൽ പോകുന്നുണ്ട് വി കോം വോൾട്ട് പോകുന്നു ഇത്രയും സപ്ലൈ പാനലിനകത്ത് ചെന്നിട്ടാണ് സംഭവങ്ങൾ സ്കാനിങ് പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പോൾ ആദ്യമേ നമുക്കിത് റീസോൾഡർ ചെയ്യാം ലെഫ്റ്റ് സൈഡും റീസോൾഡർ ചെയ്യണം റൈറ്റ് സൈഡും റീസോൾഡർ ചെയ്യണം ലെഫ്റ്റ് സൈഡും കണക്ട് ചെയ്ത് റൈറ്റ് സൈഡും കണക്ട് ചെയ്ത് അപ്പം കാണുന്ന പിക്ചർ ഇങ്ങനെ ഇത് കണ്ട ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ ജസ്റ്റ് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ എൽ ഇ ഡി ബാക്ക് ലൈറ്റ് എൽ ഇ ഡി ബ്ലൂ കളർ ഇത് കണ്ട
VGH 2.2 volt, VGL minus 4 volt ഉണ്ട്. പിന്നെ ഉള്ളത് Vin 12 volt ഉണ്ട്. പിന്നെ ഉള്ള HVDD 4.7 volt ഉണ്ട്. പിന്നെ ഉള്ള AVDD the VDD is the supply. 5 volt. First, we have the left side. We have the VGH and VGL. This is the pairing. This is the pairing. This is the pairing. Pairing shorting. This is the middle of the can.